നമസ്കാരം. മലയാളി വാർത്ത കോവിഡ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. കേരളത്തിൽ നിന്ന് 5643 പേർക്കാണ് കോവിഡ് 19 സ്ഥിരീകരിച്ചിരിക്കുന്നത്. വീണ്ടും രോഗസംഖ്യ കൂടുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഏറ്റവും കൂടുതൽ രോഗികൾ കോഴിക്കോടാണ്. 851 പേരാണ് കോഴിക്കോട് രോഗികളുള്ളത്. മലപ്പുറത്ത് 721, തൃശ്ശൂരിൽ 525, എറണാകുളത്ത് 512, കൊല്ലം 426, കോട്ടയം 399, പാലക്കാട് 394, ആലപ്പുഴ 381, തിരുവനന്തപുരം 370, കണ്ണൂർ 277, ഇടുക്കിയിൽ 274, പത്തനംതിട്ടയിൽ 244, വയനാട് 147, കാസർഗോഡ് 122 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ച കണക്ക്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 49775 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.34 ആണ്. ഇതുവരെ ആകെ 22,27,787 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. ആകെ 27 മരണമാണ് ഇന്ന് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതോടുകൂടി മരണസംഖ്യ 2223 ആയിരിക്കുകയാണ്. ഇതുകൂടാതെ ഉണ്ടായ മരണങ്ങൾ NIV ആലപ്പുഴയിലെ പരിശോധനയ്ക്ക് ശേഷം സ്ഥിരീകരിക്കുന്നതാണ്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 87 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 4,951 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 571 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. കോഴിക്കോട് 801, മലപ്പുറം 688, തൃശ്ശൂരിൽ 513, എറണാകുളത്ത് 374, കൊല്ലത്ത് 424, കോട്ടയത്ത് 392, പാലക്കാട് 229, ആലപ്പുഴ 376, തിരുവനന്തപുരം 244, കണ്ണൂരിൽ 247, ഇടുക്കിയിൽ 244, പത്തനംതിട്ട 173, വയനാട് 134, കാസർഗോഡ് 112. ഇങ്ങനെയാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചവരുടെ കണക്ക്. 34 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം 8, കണ്ണൂർ 5, എറണാകുളം തൃശ്ശൂർ 4 വീതം, കോഴിക്കോട് 3, പാലക്കാട് വയനാട് 2 വീതം, കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി മലപ്പുറം കാസർഗോഡ് ഓരോ ആരോഗ്യ പ്രവർത്തകർക്ക് വീതമാണ് ഇന്ന് രോഗം ബാധിച്ചിരിക്കുന്നത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 5,861 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. തിരുവനന്തപുരത്ത് 638, കൊല്ലത്ത് 152, പത്തനംതിട്ടയിൽ 162, ആലപ്പുഴയിൽ 896, കോട്ടയത്ത് 215, ഇടുക്കിയിൽ 148, എറണാകുളത്ത് 1,001, തൃശ്ശൂരിൽ 293, പാലക്കാട് 338, മലപ്പുറത്ത് 776, കോഴിക്കോട് 733, വയനാട് 140, കണ്ണൂരിൽ 259, കാസർഗോഡ് 110 എന്നിങ്ങനെയാണ് പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടുകൂടി 64,589 പേരാണ് രോഗം സ്ഥിരീകരിച്ചിന് ചികിത്സയിലുള്ളത്. 532,658 പേർ ഇതുവരെ കോവിഡിൽ നിന്ന് മുക്തി നേടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 315,497 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇവരിൽ 299,601 പേർ വീടുകളിലും ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലുമാണ്. 17,896 പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിലാണ്. 18,040 പേരാണ് ഇന്ന് ആശുപത്രിയിൽ പ്രവേശിച്ചത്. ഇന്ന് രണ്ട് പുതിയ ഹോട്ട്സ്പോട്ടുകളാണ് കേരളത്തിലുള്ളത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.